വളരെ വിചിത്രമായ വസ്തുക്കളെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ കണ്ടെടുത്ത വളരെ വിചിത്രമായ വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ലോകത്തിലെ അതിസമ്പന്നർ ഉപയോഗിക്കുന്ന ബിറ്റ്കോയിൻ ടെക്നോളജി സാധാരണക്കാർ കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരാപ്പ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. ഈ ആപ്പിന്റെ പേര് കോയിൻ സ്വിച്ച് എന്നാണ്. ഇത് ഇന്ത്യയിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിൽ നിന്നും വളരെ എളുപ്പത്തിൽ ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്യുവാനും സാധിക്കും. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ചോ ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഫോൺ നമ്പർ നൽകി അത് രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് ലിസ്റ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസിയും അതിന്റെ റേറ്റിംഗ് അറിയുവാനും പിന്നീട് ട്രേഡ് നടത്തുവാനും സാധിക്കും. അക്കൗണ്ട് ആക്റ്റീവ് ആകുവാൻ KYC എന്ന ഘട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിന് വളരെ കുറച്ച് സമയം മാത്രമാണ് ആവശ്യമായി വരുന്നത്. ഇതിനായി ഫോൺ നമ്പർ, പാൻ കാർഡ്, ID കാർഡ് എന്നിവയാണ് വേണ്ടത്. 100 രൂപയ്ക്ക് വരെ ക്രിപ്റ്റോ കറൻസി വാങ്ങുവാനും ബിറ്റ്കോയിൻ വാങ്ങുവാനുമൊക്കെ ഇതിലൂടെ സാധിക്കും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് 50 രൂപയുടെ ബിറ്റ്കോയിൻ ലഭിക്കുന്നു. നമ്പർ 10, ദ പീറ്റർ പാൻ ഇൻഫന്റ് മമ്മീസ്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. 2010 ലോസ് ആഞ്ചലസിലെ മാക് ആർത്തറിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ ബേസ്മെന്റിനടിയിൽ നിന്നും ദുരൂഹമായ രീതിയിൽ 3 പെട്ടികൾ കണ്ടെത്തുകയായിരുന്നു. ആദ്യത്തെ 2 പെട്ടികൾ തുറന്നു നോക്കിയപ്പോൾ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ ലഭിച്ചില്ല. എന്നാൽ 3-ാമത്തെ പെട്ടി തുറന്നപ്പോൾ 2 മമ്മികളെ ലഭിക്കുകയായിരുന്നു. ഈ 2 മൃതദേഹങ്ങൾ ഒരു സഹോദരി സഹോദരന്റെയാണെന്ന് ലോസ് ആഞ്ചലസ് ചീഫ് കൊറോണർ എഡ്വിൻറ്റൺ കണ്ടെത്തി. തുടർന്ന് ഇതിനെ സംബന്ധിച്ച ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. DNA തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്കോട്ടിഷ് വംശജയായിരുന്ന ഒരു നേഴ്സിന്റെ മക്കളാണ് ഇവരെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇവരുടെ ശരീരത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നും മരണകാരണം എന്താണെന്നോ എന്തിനാണ് ഈ രീതിയിൽ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് എന്നോ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 9, ദ മെർലിൻ ക്രിപ്റ്റൽ കളക്ഷൻ. അനിമേഷൻ ചിത്രങ്ങളിലൊക്കെ അമാനുഷികമായ രീതിയിലുള്ള കഴിവുകളുള്ള ജീവികളെയൊക്കെ നാം കണ്ടിട്ടുണ്ടാകും. ഈ രീതിയിൽ വളരെ വിചിത്രമായി കണ്ടെത്തിയ ഒരു കൂട്ടം ജീവികളുടെ ശവശരീരങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. കെട്ടിട നിർമ്മാണത്തിനുള്ള ജോലികൾക്കിടയിലാണ് ഇത് ലഭിക്കുന്നത്. തോമസ് തിയോഡർ മെർലിൻ എന്ന വ്യക്തിയായിരുന്നു ഇത് കണ്ടെത്തിയതും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചതും. തുടർന്ന് ഇവയെ മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. മനുഷ്യന്റെ ഉടലും ചിറകുകളോട് കൂടിയ ജീവി ഉൾപ്പെടുന്ന അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒട്ടനവധി ജഡങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന വിധമാണ് ഓരോ ജീവിയുടെയും രൂപങ്ങൾ കാണപ്പെട്ടത്. നമ്പർ 8, ദ ലൈക്കുർഗസ് കപ്പ്. 1600 വർഷങ്ങൾ പഴക്കമുള്ള അമൂല്യമായ ഒരു കപ്പാണിത്. ഡിക്രോയ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച റോമൻ ഗ്ലാസ് കേസ് കപ്പാണ് ലൈക്കുർഗസ് കപ്പ്. വെളിച്ചം കടത്തിവിടുമ്പോൾ വളരെ വ്യത്യസ്തമായി അതിനെ പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് ഇതിനുണ്ട്. റോമൻ രാജവംശവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി രൂപരേഖകൾ ഈ കപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാനോ കണങ്ങളുടെ ചെറിയ അനുപാതത്തിൽ ഗ്ലാസ് നിർമ്മിച്ച് ഗ്ലാസ് മെറ്റീരിയലുടനീളം പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ ഡിക്രോയിക് പ്രഭാവം കൈവരിക്കുവാൻ സാധിക്കും. ഇന്ന് പ്രസിദ്ധമായ ഒരു മ്യൂസിയത്തിലാണ് ഈ ഗ്ലാസ് ഉള്ളത്. AD 290 കാലഘട്ടത്തിലാവാം ഈ ഗ്ലാസ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും ഫ്രഞ്ച് യുദ്ധത്തിന്റെയും കാലഘട്ടത്തിൽ പള്ളി ട്രഷറുകളിൽ നിന്നും കണ്ടെത്തിയ നിരവധി വസ്തുക്കളിൽ ഒന്നാണിതെന്ന് പറയപ്പെടുന്നു. നമ്പർ 7, ദ സഖാറ ബേ. ഈജിപ്തിലെ സഖാറയിൽ 1898 വാഡി ഇമനിന്റെ ശവകുടീരത്തിൽ നടത്തിയ ഖനനത്തിൽ കണ്ടെത്തിയ സൈക്കോമോർ മരം കൊണ്ട് നിർമ്മിച്ച പക്ഷിയുടെ ആകൃതിയിലുള്ള ഒരു കരകൗശല വസ്തുവാണിത്. ഇന്നിത് കെയ്റോയിലെ ഈജിപ്തിൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 180 മില്ലിമീറ്റർ ചെറുകിന്റെ നീളമുള്ള സഖാറ പക്ഷിയുടെ ഭാരം 39 ഗ്രാമാണ്. പീരിയഡ് ഡോക്യുമെന്റേഷന്റെ അഭാവം മൂലം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നില്ല. സഖാറ പക്ഷി ആചാരപരമായ വസ്തുവായിരിക്കാമെന്ന് ചിലർ കരുതുന്നു. കാരണം സഖാറ പക്ഷിയെ മാതൃകയാക്കിയ ഫാൽക്കൺ ഈജിപ്തിൻ പുരാണത്തിലെ പല പ്രധാന ദൈവങ്ങളെയും പ്രതിനിധീകരിക്കുവാൻ സാധാരണയെ ഉപയോഗിക്കുന്ന ഒരു രൂപമാണ്. എന്നാൽ ഒരു തരം ബൂമറാങ്കായി പണ്ഡിതനെ ഉപയോഗിച്ചിരുന്നുവെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഈ രീതിയിൽ ഈ പക്ഷിയെക്കുറിച്ച് ഒട്ടനവധി കഥകൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 6, ദ ഗ്ലാസ് കോഫിൻ. റോസി സ്ട്രീറ്റിലെ ഒരു ഭാഗം കെട്ടിട നിർമ്മാണത്തിനായി ഖനനം ചെയ്യുകയായിരുന്നു. ഈ സമയം തൊഴിലാളികൾ മണ്ണിൽ നിന്നും വളരെ അപൂർവമായി നിർമ്മിച്ച ഒരു ശവപ്പെട്ടി കണ്ടെത്തുകയായിരുന്നു. കാസ്റ്റ് അയൺ, ഗ്ലാസ് എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ഈ ശവപ്പെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയാണ് അത്ഭുതപ്പെടുത്തുന്ന സംഭവത്തിന് തൊഴിലാളികൾ സാക്ഷിയാകേണ്ടി വന്നത്. പെട്ടി പുറത്തെടുത്ത തൊഴിലാളികൾ ഇത് പരിശോധിക്കുവാൻ ആരംഭിച്ചു. നിറയെ ചെളിയും മണ്ണുമായതിനാൽ ആദ്യമൊന്നും തന്നെ മനസ്സിലായില്ല. തുടർന്ന് നടത്തിയ പരീക്ഷണത്തിൽ നിന്നും ശവപ്പെട്ടിക്കുള്ളിൽ ഒരു ശവശരീരമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. പ്രത്യേക രീതിയിലുള്ള മിശ്രിതങ്ങൾ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയുടെ ശരീരം അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങളും കുഞ്ഞൻ ആഭരണങ്ങളും ഈ കുട്ടിയെ അണിയിച്ചിരുന്നു. പ്രദേശത്തൊട്ടാകെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്.
നമ്പർ 5 ദ ബാൾട്ടിക് സീ അനോമലി. നിധിവേട്ടയ്ക്കായി സ്ക്യൂബ ഡേവിഡ്സ് എത്തിയപ്പോഴുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2012 സ്വീഡിഷ് നാവികസേനയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടന്നത്. ഇവർ കടലിനടിയിൽ നിന്നും വിചിത്രമായ രീതിയിലുള്ള ഒരു വസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനികമായ ഉപകരണങ്ങളിൽ ഈ വസ്തുവിനെ ട്രേസ് ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ ഇവിടെ നിന്ന് ലഭിച്ച സോണാർ ചിത്രങ്ങൾ ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വസ്തു ഡൈവേഴ്സിന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി മാറി. തൊട്ടടുത്ത ദിവസം കൂടുതൽ ആളുകളുമായി ഈ പ്രദേശത്ത് ശക്തമായ തിരച്ചിലുകൾ നടത്തിയെങ്കിലും കാര്യമായ രീതിയിലുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. മില്ലേനിയം ഫാൽക്കന് സമാനമായ വസ്തുവാണിതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 4 ദ സഡൻ ലേക്ക് ഇൻ എ ഡെസേർട്ട്. ഏറെ വരണ്ടതും ചൂടേറിയതുമായ ഒരു മരുഭൂമിയോട് സമാനമായ പ്രദേശത്ത് പെട്ടെന്നൊരുനാൾ തടാകം രൂപപ്പെടുകയായിരുന്നു. ഇത്തരത്തിലുള്ള തടാകങ്ങളെ പ്ലായ എന്ന് വിളിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. 2014 ആഫ്രിക്കയിലുണ്ടായ സംഭവമാണ് ഈ വീഡിയോയിലുള്ളത്. ടൂണേഷ്യൻ മരുഭൂമിയിലാണ് ഇത്തരമൊരു തടാകം രൂപപ്പെട്ടത്. നഗരത്തിൽ നിന്നും മാറി 25 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത്തരമൊരു തടാകം രൂപപ്പെട്ടത് അത്ഭുതവും അനുഗ്രഹവുമാണെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. കാരണം അത്രത്തോളം ജലക്ഷാമമായിരുന്നു ഇവർ നേരിട്ടുകൊണ്ടിരുന്നത്. തങ്ങളുടെ ആഹ്ലാദം പുറപ്പെടുവിക്കുന്നതിനായി ബീച്ചിന് സമാനമായി ഈ തടാകത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ഈ തടാകം രൂപപ്പെടുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒട്ടേറെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ശാസ്ത്രലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്പർ 3 ദ വെറ്റ് ചൈനീസ് മമ്മി. ചൈനയിലെ തൈസു ജിയോങ്സു പ്രവിശ്യയിൽ നിന്നും ഒരു കൂട്ടം തൊഴിലാളികൾ നിർമ്മാണ ജോലികൾക്കിടയിൽ പ്രത്യേക രീതിയിലുള്ള മമ്മി ശവശരീരം കണ്ടെത്തുകയായിരുന്നു. 3 ലെയറുകളിലായി നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക പെട്ടിക്കുള്ളിലായിരുന്നു ഇതിനെ കണ്ടെത്തിയത്. തുടർന്ന് ഇവരിതിനെ പുറത്തെടുക്കുകയും പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ള ഒരു ചൈനീസ് സ്ത്രീയുടെ ശരീരമായിരുന്നു ഇത്. പ്രത്യേക രീതിയിലുള്ള മിശ്രിതത്തിനുള്ളിലായിരുന്നു ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. ശരീരത്തിലുണ്ടായിരുന്ന വിശിഷ്ടമായ മോതിരവും ആടയാഭരണങ്ങളും ഇവരൊരു രാജ്ഞിയോ രാജകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണെന്ന് എന്നുള്ള നിഗമനത്തിൽ എത്തുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദമായ പഠനങ്ങളിൽ നിന്നും ഒട്ടേറെ രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. നമ്പർ 2 ബോസ്നിയൻ സ്പെയർ. ബോസ്നിയയിൽ നിന്നും കണ്ടെടുത്ത ഏറെ വിശിഷ്ടമായ ഒരു പാറയാണിത്. ഗോളാകൃതിയിലുള്ള ഇതിന് 10 അടി വീതിയും 35 ടൺ ഭാരവും ഉണ്ടായിരുന്നു. ആർക്കിയോളജിസ്റ്റായ സാം ഒസാങ് ബിച്ച് എന്ന വ്യക്തിയാണ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയത്. കൂടാതെ ഇതിന്റെ സമീപത്തു നിന്നുമായി ഒട്ടനവധി സമാനമായ പാറ കഷ്ണങ്ങളെയും കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് ഏകദേശം 12,000 വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. ഈ കണ്ടെത്തലിന് ശേഷം നിരവധിയായ വിനോദസഞ്ചാരികളാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു രൂപീകരണം എങ്ങനെയുണ്ടായെന്ന് ഏറെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. 15,000 വർഷം പഴക്കമുള്ള ഒരു നീണ്ട നാഗരികതയുടെ അസ്തിത്വം ഈ മേഖല തെളിയിക്കുന്നുവെന്ന് പ്രശസ്തരായ പല ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു. നമ്പർ 1 ദ സ്റ്റൊമക് ട്രീ. ശരീരത്തിനുള്ളിൽ ഒരു ചെടിക്ക് സമാനമായ ഭാഗം വളരാൻ ആരംഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ രീതിയിൽ ഭീകരമായ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 28 വയസ്സുകാരനായ റഷ്യൻ സ്വദേശിയായ റെഡിൻ എന്ന വ്യക്തിക്ക് പെട്ടെന്ന് തളർച്ച ഉണ്ടാവുകയും അതിവേഗം തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്വാസകോശ ഭാഗത്തിന് സമീപത്തുള്ള ഭാഗത്ത് അനാവശ്യമായ രീതിയിൽ ഒരു വളർച്ച കണ്ടെത്തുകയായിരുന്നു. പിന്നീട് നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും ഇതൊരു ട്യൂമറാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരുന്ന ഇത് ഈ വ്യക്തിയുടെ ജീവന് ഭീഷണിയായി മാറുമെന്നതിനാൽ അതിവേഗ ശസ്ത്രക്രിയയ്ക്ക് ഇയാളെ വിധേയമാക്കുകയും ചെയ്തു. ഈ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ ലോകത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.